ചാടിപ്പോന്ന പോലെ തോന്നി. അതാ എല്ലാം വിട്ട് ഞാൻ ഓടി വന്നത്.
വിഷാദമഗ്നിമായ ഈ നിലാവെളിച്ചത്തിൽ അകലെ കാണാവുന്ന ഒരാകാശ പദത്തിലും കാണുന്നില്ല. ഞാനല്പം വൈകിപ്പോയി. ഒരല്പം അമ്മയല്ലേ മക്കളുടെ വിജയാഹ്ലാദ വേളയല്ലേ മഹായുദ്ധ സമാപ്തിയല്ലേ കിരീടധാരണോത്സവമല്ലേ നടുവിൽ നിർത്തി ആദ്യ ശുശ്രൂഷ ചെയ്ത് നിന്നപ്പോൾ മഹായഥന്മാരായ മക്കൾ ധർമ്മത്തിൽ ബലത്തിൽ പൗരുഷത്തിൽ അജയർ അജാത വിക്രമർ ചുറ്റും നിന്ന് പാദത്തിൽ വണങ്ങിക്കൊണ്ട് ഈ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടിക്കൊണ്ട് ഈ പാവ അമ്മ അവരുടെ നിർഗീയ തൊട്ട് അനുഗ്രഹിക്കുകയായിരുന്നു. ഓരോ ശിരസും തലോടി തലോടി അഭിലഷിച്ചിട്ടുണ്ടെന്നറിയാമോ
Thank you.
അനാഥമായ അക്ഷയുടെ പൂജനം വെച്ചുവെക്കാതെ നടക്കുന്ന എന്റെ തലയ്ക്ക് മുകളിൽ ഒന്ന് രണ്ട് ചിറകടി വെച്ചുക. അടുത്ത ഒരു ഭാരം ഭൂമിയെ തുട്ടുരുമു. ആകാശത്തേക്ക് പറന്ന് പറന്ന് പോകുന്നു. Oh,
Ah!
എന്റെ മകന്റെ അച്ഛൻ തൊട്ടടുത്ത് നിൽക്കുന്നു. Thank you.
സാക്ഷിയാക്കി എല്ലാം പറഞ്ഞതല്ലേ, പിന്നെന്തിന്? ജയാഘോഷത്തിന്റെ പുളകം അറിയിക്കാൻ വേണ്ട, ഒരക്ഷരം പറയരുത്. പൊരുതി പൊരുതി ഓരോ ചൂടൻ ധർമ്മത്തിനായി തന്നെ ഞാൻ മരിച്ചു വീണു. എനിക്ക് ദുഃഖമില്ല. പിഞ്ചളം പരുവത്തിൽ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടതിനും ജീവിച്ചിരുന്നപ്പോഴെല്ലാം സുഹൃതപുത്രൻ സുഹൃതപുത്രൻ എന്ന് അധിക്ഷേപിക്കപ്പെട്ടതിനും ഓർക്കാപ്പുറത്ത് അനുജന്മാർക്ക് വേണ്ടി അമ്മ ദയയാചിക്കാൻ വന്നതിനും ഒന്നും ഒരു ദുഃഖവും ഇല്ല. അതാ നോക്കൂ, നക്ഷത്ര ഖചിതമായ സ്വർഗരഥം ഈ ഏകാന്ത പുത്രൻ രക്താവിക്ഷിതമായ ഉടലോടെ ഉദയസൂര്യന്റെ മനസ്സോടെ അതിലൂടെ നടന്ന് അനശ്വരതയുടെ വേദിയിൽ അമ്മേ, ഒരിക്കൽ മാത്രം ഞാൻ അങ്ങനെ വിളിച്ചുകൊള്ളട്ടെ. എന്നെ ഓർത്ത് വേദനിക്കാതിരിക്കും, എന്നെ വേദനിപ്പിക്കാതെ. പോകൂ, ഇനി ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടി പോകൂ. സൂര്യനായി
അർപ്പണം ചെയ്യുമ്പോൾ കർണനും അത് നൽകണം. മറക്കരുത്, ഒന്നും ചോദിക്കരുത്, പറഞ്ഞില്ലേ അത് കൂടിയേ തീരൂ. അത് ഈ അമ്മയുടെ ആഗ്രഹമാണ്. പരസ്പരം വഴിതെളിച്ച്
സ്ഥാനം അവിടെയാണ്. മമതാ ബന്ധങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ അഴിച്ചു കഴിഞ്ഞു. ഞാനും വരുന്നു. ഒരു പക്ഷേ നിങ്ങളെ തേടി, അഥവാ എന്റെ ചിരകാല സ്വപ്നത്തെ അഗ്നിയെ തേടി, അല്ലെങ്കിൽ എന്റെ ചിത തേടി.